മത്സരത്തിലെ നിരാശയ്ക്ക് ശേഷം എന്തായാലും ഏഴാം മത്സരത്തിൽ രണ്ട് ഗോൾ വിജയവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പോയിൻ്റ് ടേബിളിൽ 6 എന്ന ഒരു നിരാശപ്പെടുത്താത്ത അക്കത്തിലേക്ക് വന്നു. കാരണം ഇതുവരെ 6 മത്സരങ്ങൾ 3 പോയിൻ്റ്, ഒരു ജയം പോലുമില്ലാത്ത അവസ്ഥയിൽ ഏറ്റവും പിറകിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇന്നലെ ഹൈദരാബാദ് എഫ് സിക്കെതിരായ മത്സരത്തിൽ കുറേ പോസിറ്റീവ്സ് ഉണ്ട്. അതിലേറ്റവും പ്രധാനം കിബു വിക്വന എന്ന പരിശീലകൻ അദ്ദേഹത്തിൻ്റെ ലൈനപ്പിൽ വരുത്തിയ മാറ്റങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 6 മത്സരങ്ങളിൽ നമ്മൾ കണ്ടത് വിദേശ താരങ്ങൾക്ക് ആധിപത്യമുള്ള ഒരു ഇലവനായിരുന്നെങ്കിൽ, ഇന്നലെ അദ്ദേഹം ഇന്ത്യൻ താരങ്ങൾക്ക്, മലയാളി താരങ്ങൾക്ക് പ്രത്യേക സ്ഥാനങ്ങൾ നൽകി എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം ഡിഫൻസിലേക്ക് വന്നാൽ നമ്മളിതുവരെ കണ്ടത് ഒന്നുകിൽ ബക്കാരി കോനെ അല്ലെങ്കിൽ ഡിയാഗോ കോസ്റ്റ, ഇത്തരത്തിൽ ആഫ്രിക്കൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസിനെയാണ് കണ്ടിരുന്നതെങ്കിൽ, ഇന്നലെ 4 പേരും, നിഷുകുമാർ ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കുന്ന ഡിഫൻഡറാണ്, വളരെ ശക്തനായിട്ട് നിലകൊണ്ടു. സന്ദീപ് ഉണ്ടായിരുന്നു, മലപ്പുറത്തുകാരൻ അബ്ദുൽ ഹക്കു ഉണ്ടായിരുന്നു, പിന്നീട് ജസീർ എന്ന നായകനുമുണ്ടായിരുന്നു. ഈ 4 ഇന്ത്യൻ ഡിഫൻഡർമാരായിരുന്നു ഇന്നലെ പ്രതിരോധം കാത്തവർ. ഒപ്പം ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ്, അദ്ദേഹവും ഏറെക്കുറെ ഭദ്രമായിട്ട് വല കാത്തു. മധ്യനിരയിലേക്ക് വന്നാലും, അതായത് കളി നിയന്ത്രിച്ചവർ, അത് ജാക്സൺ സിംഗ് അദ്ദേഹമായിരുന്നു കളിയിലെ കേമനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സഹൽ അബ്ദുൾ സമദാണെങ്കിൽ, കെ പി രാഹുൽ, ഇവരൊക്കെ വളരെ നന്നായിട്ട് കളി 90 മിനിറ്റ്, ഏകദേശം 90 മിനിറ്റ് വളരെ മനോഹരമായി കളിച്ചു. അപ്പോൾ ആ ലൈനപ്പിൽ വരുത്തിയ മാറ്റം വളരെ പ്രകടമായിരുന്നു. രണ്ടാമത്തെ മാറ്റം, അതായത് അദ്ദേഹം 4-3-3 ശൈലി തന്നെ അവലംബിച്ചുവെങ്കിലും പൊസിഷണൽ ഫുട്ബോൾ എന്നുള്ള പരമ്പരാഗത കാഴ്ചപ്പാടുകളെ മാറ്റിയിട്ട് എല്ലാവർക്കും ഒരു ഫ്രീ സ്പേസ് കൊടുത്തതുപോലെ തോന്നി. അതുകൊണ്ട് ഇപ്പോൾ സഹലിനെ നോക്കുക, രാഹുലിനെ നോക്കുക, അവരേതേഷ്ടം എല്ലായിടത്തും പറന്ന് കളിച്ച് നടക്കുന്ന ഒരു ഗെയിമാണ് പുറത്തെടുത്തത്. അതുകൊണ്ട് നല്ല മുൻതൂക്കം. ഹൈദരാബാദ് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ടീമാണ്. അവർ 1-2 വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ. ഇന്നലെ അവർ ജയിച്ചിരുന്നെങ്കിൽ അവർക്ക് പോയിൻ്റ് ടേബിളിൽ ആദ്യ 4 വരാമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ശക്തി അവർ തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അരിദാനെ സന്താനെ എന്ന ഒരു താരത്തിൻ്റെ മികവിലാണ് അവരുടെ ഇതുവരെയുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ദുർബലരായിരുന്നില്ല, പക്ഷേ ബ്ലാസ്റ്റേഴ്സ് തുടക്കം മുതൽ കാത്ത ആ ഒരു വേഗത, സഹല് തുടക്കത്തിൽ നടത്തിയ 1-2 നീക്കങ്ങൾ വളരെ അപകടകരമായ നീക്കങ്ങളായിരുന്നു, ഭാഗ്യത്തിനാണ് ഹൈദരാബാദ് രക്ഷപ്പെട്ടത്. പക്ഷേ ആ മത്സരത്തിന് മധ്യേ പിറന്ന ആ ഗോള്, പ്രത്യേകിച്ച് പെരേര എന്ന മധ്യനിരക്കാരൻ അദ്ദേഹം എടുത്ത കോർണർ കിക്കാണ്, ആ കോർണർ കിക്കാണ് വളരെ മനോഹരമായിട്ട് ഹക്കു, അബ്ദുൽ ഹക്കു എന്ന മലപ്പുറത്തുകാരൻ സുന്ദരമായിട്ട് ഗോളിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ സീസണിലും അതിന് തൊട്ടു മുമ്പിലെ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ ഉള്ള താരമാണ് ഹക്കു. പക്ഷേ അദ്ദേഹത്തിന് പരിശീലകർ കാര്യമായ അവസരം കൊടുത്തിരുന്നില്ല. പക്ഷേ ഇന്നലെ അവസരം കിട്ടി. പൂർണ്ണ സമയം ആദ്യ 11, അതായത് ഏകദേശം ഫുൾ ടൈമും അദ്ദേഹം കളിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യ 11 വന്നതിൻ്റെ ഒരാവേശം, ഒരാത്മവിശ്വാസം ആ മുഖത്തുണ്ടായിരുന്നു. അദ്ദേഹം സൂപ്പർ ലീഗിൽ നേടുന്ന ആദ്യത്തെ ഗോൾ ഗംഭീരമായ ഗോളായിരുന്നു. അതോടുകൂടി പിന്നെയും ടീം മാറി. ടീം വളരെ, അതായത് ഒരു ഗോള് നമ്മൾ മത്സരത്തിൻ്റെ തുടക്കത്തിൽ നേടുമ്പോൾ സഹതാരങ്ങൾക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ കോൺഫിഡൻസിലാണ് പിന്നീട് നമ്മൾ കണ്ടു രാഹുലിന് നല്ല അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. മുറേ ഓസ്ട്രേലിയക്കാരനാണ്, അദ്ദേഹം വളരെ ഗംഭീരമായി കളിക്കുന്നുണ്ട്. അങ്ങനെ 1-ാം പകുതിക്ക് പിരിയുമ്പോൾ 1-0. 2-ാം പകുതിയിൽ ഹൈദരാബാദിനാണ് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചത്. ഹാലിച്ചരൻ നർസാരി, അരിദാനെ സന്താനെ, അവരൊക്കെ 1-2 നല്ല ഓപ്പൺ അവസരങ്ങൾ പാഴാക്കി എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ആൽബിനോ 1-2 നല്ല സേവുകളും നടത്തി. ഏകദേശം മത്സരം അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോഴുള്ള ഒരു ആശങ്ക, കഴിഞ്ഞ കുറേ മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ ലീഡ് നേടിയിട്ടുണ്ടെങ്കിൽ പോലും അവസാനത്തിലേക്ക് വരുമ്പോൾ അത് കളഞ്ഞു കുളിക്കുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. നോർത്ത് ഈസ്റ്റിനെതിരായ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്, 2-0 ലീഡാണ് പിന്നീട് 2-2 സമനിലയായി പോയത്. അതേപോലെ ഒരു ഘട്ടം വന്നിരുന്നു, അരിദാനെ
ഗോൾ പോസ്റ്റിന് അരികിൽ വരെ എത്തിയൊരു കാഴ്ച ഞാൻ കണ്ടിരുന്നു. പക്ഷേ നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യം ഇന്നലെ നമുക്കൊപ്പമായിരുന്നു. പിന്നീടാണ് ശരിക്കും മൺറോയുടെ ഗോൾ പറക്കുന്നതും അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം ഉറപ്പിക്കുന്നതും. എന്തായാലും ക്രിസ്മസ് അവധിക്ക് ശേഷമുള്ള ആ ഒരു വിജയം ടീമിന് കുറച്ചുകൂടി ആത്മവിശ്വാസം നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്ത മത്സരം ഇപ്പോഴും ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മുംബൈ സിറ്റി എഫ് സിയുമായിട്ടാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ ആ മത്സരത്തെ നേരിടാം എന്നുള്ളതും ഇത്തരത്തിൽ, അതായത് നമ്മൾ ഡിഫെൻസീവായി പോവാതെ എല്ലാവരെയും വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒരു സ്വതന്ത്ര ഗെയിമിലേക്കായിരിക്കാം കിബു വിക്കിമിയുടെ തന്ത്രം പോവുക എന്നും കരുതാം. എന്തായാലും തോൽവികൾക്കും സമനിലകൾക്കും ശേഷമുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയം കേരളത്തിന് മഞ്ഞപ്പടക്ക് വലിയ ആശ്വാസമാണ്.